Suryakoti samaprabha nirvignam kurume. Namaskaram. നാട്ടുകലാക്ഷേത്രയുടെ മോഹിനിയാട്ടം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മുദ്രയെക്കുറിച്ചാണ് പറഞ്ഞത്. ഹസ്തലക്ഷണ ദീപിക പ്രകാരം മോഹിനിയാട്ടത്തിൽ 24 മുദ്രകളാണുള്ളത്. പിന്നെ കൂടാതെ തന്നെ മറ്റു മുദ്രകളും, അതായത് ഭരതനാട്യം മുദ്രകളും മോഹിനിയാട്ട കുച്ചിപ്പുടി മുദ്രകളൊക്കെ നമ്മൾ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം ആ മുദ്രകൾ കൂടി ഇപ്പൊ മോഹിനിയാട്ടത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ അതിന് എടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതും കൂടി പഠിച്ചിരിക്കണം. എങ്കിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് മോഹിനിയാട്ടം ബേസിക് ആയിട്ടുള്ള 24 മുദ്രകൾ തന്നെയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ അതിന്റെ ഒരു ആദ്യ 24 പറഞ്ഞു തന്നു, പിന്നെ ഒരു 6 ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് അതിന്റെ ബാലൻസ് ആയിട്ടുള്ള ഒരു 10 കൂടി നമുക്ക് പഠിക്കാം. നോക്കാം, വരും. കഴിഞ്ഞ ദിവസം നമ്മള് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് തൊട്ട് നമുക്ക് പിടിക്കാം, അതാണ് നല്ലത്. അപ്പൊ അറിയാത്തവർക്ക് ഒന്നും കൂടി പിടിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. ഓക്കെ, ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? മുദ്ര പിടിക്കാൻ വേണ്ടി എൽബോ ഒക്കെ നന്നായിട്ട് ഉയർത്തി പിടിക്കണം. പിടിച്ചോ? ഇനി കൈകൾ എന്ത് ചെയ്യും? ഒന്ന് ഫ്രണ്ടിലേക്ക് നീക്കി പിടിക്കും. ഒരിക്കലും ജോയിൻ ചെയ്ത് പിടിക്കരുത്, ഇവിടെയും ജോയിൻ ചെയ്യരുത്, വിട്ട് പിടിക്കണം. പതാകം രണ്ട് കൈയിലും പിടിക്കണം. ഞാനിപ്പോ നിങ്ങക്ക് ഞാൻ ഒറ്റ കൈ എടുക്കാൻ പോവാണ്, അങ്ങനെ നിങ്ങക്ക് ഒന്നും പറഞ്ഞു തരാൻ വേണ്ടി. പതാകം മുദ്രാക്യം, കണ്ടോ? മുദ്രാക്യം പിടിച്ചാൽ നിൽക്കുന്നത് എൽബോക്കെ ഒന്ന് പൊക്കി ഇങ്ങനെ ഇങ്ങനെ ആക്കി ഒന്നും പിടിക്കരുത്, ഇങ്ങനെയും പിടിക്കരുത്, ചെറിയ റൗണ്ട് കൊടുക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയാം, പിടിക്കാൻ പറ്റും, എനിക്കറിയാം. മുദ്രാക്യം കടകം മുഷ്ടി കത്തരി മുഖം ശുക്കത്തുണ്ടം, ഇത്ര വരെയാണ് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചു തന്നത്. ഇനി അടുത്തത് കപിത്തം ഹംസപക്ഷം ശിഖരം. ശിഖരം ഇതേണ്ട, ഇങ്ങനെയാണ് നോക്കിക്കോളൂ. രണ്ട് വെല്ലകൾ ഇങ്ങനെ പിടിച്ച് അതിലേക്ക് ചേർത്ത് വെച്ച് എന്നിട്ട് ഏറ്റവും വലിയ വെല്ല ഏതാണോ അതൊന്ന് ഫ്രണ്ടില്, മറ്റേ ചൂണ്ട വെല്ല ബാക്കിൽ. മനസ്സിലായോ? ശിഖരം ഹംസാസ്യം അഞ്ജലി അർദ്ധചന്ദ്രൻ മുകുരം ഭ്രമരം സുചികാമുഖം പല്ലവം. മനസ്സിലായി? അപ്പൊ ഇപ്പൊ കാണിച്ച ഈ പുതിയ 10 ബാലൻസ് ഉണ്ടായിരുന്ന 10 ഞാൻ എങ്ങനെയാണ് വിശദമായിട്ട് പിടിക്കാന്നൊന്നും ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. കപിത്തം എങ്ങനെയാ കപിത്തം പിടിക്കുക? കണ്ടോ, ആദ്യം എല്ലാ വെല്ലും സ്ട്രെയിറ്റ് ആയിട്ട് 2 വെല്ല് മാത്രം മടക്കുന്നത്, എന്നിട്ട് ഈ വെല്ലിൽ പോയിട്ട് ഇതിൽ ജോയിൻ ചെയ്യുന്നത്, പെരുവിരൽ പോയിട്ട് ഈ 2 വെല്ലിൽ ജോയിൻ ചെയ്യുന്നത്, എൽബോ പൊക്കി പിടിക്കുക, വിട്ട് പിടിക്കുക. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഒരു കയ്യിൽ കാണിക്കുക, നിങ്ങൾ പിടിക്കുമ്പോൾ 2 കൈ പിടിക്കണം കേട്ടോ. കപിത്തം. ഇനി അടുത്തത് ഹംസപക്ഷം. കണ്ടോ, സ്ട്രെയിറ്റ് ആയി ബാക്ക് സൈഡ് നോക്കി, ബാക്ക് വ്യൂ നോക്കുമ്പോൾ എല്ലാ സ്ട്രെയിറ്റ്, ഒട്ടും ഗ്യാപ്പ് എടുത്തരുത്, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിക്കണം. അടുത്തത് ശിഖരം. ശിഖരം നോക്കി, ഇങ്ങനെ പെരുവിരൽ ഇതില് ജോയിൻ ചെയ്തു, ഈ 2 വിരല് മടക്കിയിൽ ജോയിൻ ചെയ്തു, എന്നിട്ട് ഇതിൽ ഏറ്റവും വലിയ വിരൽ ഏതാ, അല്ലെങ്കിൽ നടുവിരൽ ഏതാ, അത് ഫ്രണ്ടിലും ചൂണ്ട വിരലും ബാക്കിലും ഒക്കെ പിടിക്കുന്നു. എൽബോ ഉയർത്ത് പിടിക്കാൻ, കൈവിട്ട് പിടിക്കാം. കണ്ടോ, 2 കൈ നിങ്ങൾ പിടിക്കണേ. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെയായിരുന്നു? കപിത്തം ഹംസപക്ഷം ശിഖരം. ഇനി അടുത്തത് ഹംസാസ്യം. ഹംസാസ്യം കണ്ടോ എങ്ങനെ പിടിക്കാന്ന്, 3 വെല്ലുകൾ ജോയിൻ ചെയ്ത് പിടിക്കാം. കണ്ടോ, ഈ 2 വെല്ലുകൾ സ്ട്രെയിറ്റ് ചെയ്ത് പിടിക്കും. നോക്കി, കണ്ടോ ഇങ്ങനെ വരും എൽബോ പൊക്കിയിട്ട്. കപിത്തം ഹംസപക്ഷം ശിഖരം ഹംസാസ്യം. ഇനി അഞ്ജലി. അഞ്ജലി എങ്ങനെയെന്നറിയോ? ഇത് നോക്കൂ, സ്ട്രെയിറ്റ് ആക്കി പിടിക്കരുത്, കൈയുടെ വെള്ള ഭാഗം ഒന്ന് തളർത്തി വെക്കരുത്. കണ്ടോ, എന്നിട്ട് ബാക്കി ഒരുപാട് തളർത്തി ഇങ്ങനെ പിടിക്കരുത്, അത് വേറെ മുദ്രയിന്. ഇത് ഈ വെള്ള ഭാഗം മാത്രം നിവർത്തി പിടിച്ച കൈയിനെ ഒന്ന് തളർത്തിയിട്ട് എന്നിട്ട് എൽബോ ഉയർത്തി പിടിക്കുക, ഇങ്ങനെ വരും അഞ്ജലി. ഇനി അടുത്തത് അർദ്ധചന്ദ്രൻ.
ചിലവർ ഇതിന് അർദ്ധചന്ദ്രം എന്ന് പറയുന്നവരുണ്ട്. ഞാൻ പറയുന്ന അർദ്ധചന്ദ്രൻ എന്നാണ്. അതിന്റെ ആ പേര് പോലെ തന്നെ ഒരു ഹാഫ് പോർഷൻ കണ്ടോ, ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഹാഫായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ, അതാണ് അർദ്ധചന്ദ്രൻ. എന്റെ കയ്യിൽ പിടിക്കുമ്പോൾ അങ്ങനെ പിടിക്കും. മൂന്ന് വെല്ലുകള് ഇങ്ങനെ മടക്കി വെക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ തന്നെ വരും, ഇങ്ങനെ ചിലവർ ഇങ്ങനെ പിടിക്കുന്നതുണ്ട്. എനിക്ക് ഒന്നുകൂടി ഭംഗി ഇങ്ങനെ പിടിക്കുന്നതല്ലേ അർദ്ധചന്ദ്രൻ. അടുത്തത് മുഗുരം. മുഗുരം കണ്ടോ, ആദ്യം കൈകളൊക്കെ ചേർത്ത് വെച്ച് മിഡിലത്തെ രണ്ട് വെല്ലുകൾ മാത്രം ഒന്ന് ബെൻഡ് ചെയ്ത് പിടിക്കാം. ഫ്രണ്ടിലേക്ക് കുറച്ച് ബെൻഡ് ചെയ്താൽ മതി. എന്നിട്ട് ഈ പെരുവിരലും കൂടി ഒന്ന് വളച്ചു വെക്കാം. സൈഡ് വ്യൂ നോക്കൂ, ബാക്ക് വ്യൂ നോക്കൂ. എന്നിട്ട് അത് എൽബോ പൊക്കി പിടിക്കാം. മുഗുരം. അടുത്തത് ഭ്രമരം കണ്ടോ. ഭ്രമരം ഇതേപോലെ ഒരു വെല്ല് മാത്രം, ചൂണ്ട വെല്ല് ഒന്ന് മടക്കി വെക്കുന്നത്. അത് റൗണ്ട് ചെയ്ത് പിടിക്കേണ്ട, ജോയിൻ ചെയ്ത് പിടിക്കേണ്ട. ഇങ്ങനെ ഭ്രമരം. സഴിവ് നോക്കൊട്ട് ഗ്യാപ്പ് ഒന്നും വെക്കണ്ട. ഭ്രമരം. അടുത്ത് സൂചികാമുഖം. സൂചികാമുഖം എന്ന് കേൾക്കും, പേര് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് എങ്ങനെയായിരിക്കുന്ന ഒരു ഇത് വന്നില്ലേ, എന്താണ് ഷാർപ്പ് ചെയ്ത് വെക്കുന്ന ഒരു സാധനം. സൂചി അതല്ലേ, അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മുടെ കൈകൾ ചൂണ്ട വെല്ല് സ്ട്രേറ്റ് ചെയ്ത് വെക്കും. ബാക്കിയുള്ള വെല്ലുകൾ മടക്കി പെരുവിരൽ പോയിട്ട് അതിൽ ജോയിൻ ചെയ്യും കണ്ടോ. സൂചികാമുഖം എൽബോ പൊക്കി പിടിച്ചു. ഇനി അടുത്തത് എന്താ, പല്ലവം. പല്ലവം ഒന്ന് ബെൻഡ് ചെയ്ത് വെച്ചു. പല്ലവം എൽബോ പൊക്കി പിടിച്ചു. അപ്പൊ ഇത്തരം മുദ്രകളാണ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞിരുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നില്ലേ, നമുക്ക് ഇങ്ങനെ ഓരോന്നും നല്ല വ്യക്തമായി പഠിച്ചിട്ട് പോവാം. പിന്നെ ഇത് മുദ്ര പിടിക്കാൻ ചിലവരുടെ കൈകളൊന്നും ഇപ്പൊ ആദ്യമായിട്ട് പഠിക്കുന്നവരൊക്കെ ഈ ഗ്രൂപ്പിലുണ്ടെന്ന് എനിക്കറിയില്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അങ്ങനെയുള്ളവർക്ക് പെട്ടെന്നൊന്നും ചിലപ്പോൾ മുദ്ര പിടിക്കുമ്പോ ഒന്നും കൈ വഴങ്ങിയെന്ന് വരില്ല. എനിക്ക് പണ്ട്, എനിക്കും അങ്ങനെയായിരുന്നു പണ്ട്. ചിലപ്പോൾ തൃപതാകം എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ പതാകം എന്നൊക്കെ പറയുമ്പോഴേക്കും എല്ലാ വിരലുകളും ഇങ്ങോട്ട് ബെൻഡ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൈയുടെ കൈ മുദ്രയൊക്കെ ഫ്ലെക്സിബിൾ ആയി പിടിക്കാനുള്ള ഒരു എക്സസൈസ് ആണ് കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വെറുതൊക്കെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ടി വി കാണാനിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ആരോടൊരു വർത്തമാനം പറയുമ്പോഴും, അപ്പൊ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കും. ഓരോ വിരലുകളും ഇങ്ങനെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് പഠിക്കാം. ഇങ്ങനെ നിന്നിട്ട് ചുമ്മാ കൈ ഇങ്ങനെ ഇട്ടിട്ടായാലും ഇങ്ങനെ ബെൻഡ് ചെയ്യും. 1 2 3 4 5 1 2 3 4 5 ഇതെന്ത് ഞാൻ പഠിക്കുന്നറിയോ, നമ്മള് ഇപ്പോ പതാകം, ഫസ്റ്റ് മുദ്ര എന്താ പതാകം, ഇത് പിടിക്കുമ്പോ അറിയാതെ ഇത് വരും, അല്ലെങ്കിൽ ഇങ്ങനെ മടക്കുമ്പോ ഒക്കെ കൂടി മടങ്ങും. അങ്ങനെ ഒരു അവസ്ഥ വരുന്നവരും ഉണ്ട്. അങ്ങനെ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പറഞ്ഞത് ഈ സേല. ഇനി ഒരെണ്ണം കൂടി എന്താ, കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നന്നായിട്ട് ഈ സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക, അതേപോലെ തിരിച്ചും ബെൻഡ് ചെയ്യുക. ഇതിങ്ങനെ ഇന്ന് ചെയ്ത് നോക്കുക വെറുതെ ഇരിക്കുന്ന സമയത്ത്. ഇതിനൊന്നും അധികം സമയം വേണ്ട, അല്ലെങ്കിൽ ഇതിനായിട്ടൊരു സമയം മാറ്റി വയ്ക്കൊന്നും വേണ്ട. നമ്മള് ചുമ്മാ ചിലപ്പോൾ അടുക്കളയിൽ എന്തെങ്കിലും കഴിക്കും, എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ അത് തിളയ്ക്കേണ്ട കുറച്ച് സമയം, അല്ലെങ്കിൽ അതൊന്ന് എണ്ണ ചൂടാവുന്ന സമയം, ചുമ്മാ ഒന്ന് ഇങ്ങനെ ആക്കിയാൽ മതി. ഇതിനെനിക്ക് പ്രത്യേകിച്ച് സമയം കണ്ടെത്തിയിരിക്കൊന്നും വേണ്ട. അപ്പൊ ഇതൊക്കെ ചെയ്തു നോക്കണം കേട്ടോ നിങ്ങള്. അപ്പൊ നമുക്ക് ഇനി ബാലൻസ് 8 എണ്ണം കൂടി പഠിക്കാണ്ട് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പൊ എന്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നാട്യകലാക്ഷേത്രയുടെ മോഹിനിയാട്ടം ക്ലാസ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അതിൽ കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് കൈ അമർത്തുക. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന പുതിയ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി പെട്ടെന്ന് എത്തുകയുള്ളൂ. ഒപ്പം തന്നെ എന്ത് വേണം, നിങ്ങൾ അറിയുന്ന ആർക്കെങ്കിലും മോഹിനിയാട്ടം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചെയ്യില്ലേ? ഓക്കെ, താങ്ക് യു.